മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകരാണ് ശ്രീനിവാസനും സത്യനന്തിക്കാടും ഇരുവരും ഒന്നിച്ച നിരവധി ചിത്രങ്ങളാണ് സൂപ്പർ ഹിറ്റായി മാറിയിട്ടുള്ളത് ഇത്രയും നാളത്തെ തന്റെ അഭിനയ സബരിയയിൽ ശ്രീനിവാസൻ അഭിനയിച്ചു തീർത്തത് ഒട്ടനവധി കഥാപാത്രങ്ങൾ അടുത്തിടെ വന്നു ചേർന്ന അനാരോഗ്യത്തിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീനിവാസൻ ഇപ്പോൾ ഇരുവരുടെയും സൗഹൃദത്തിന്റെ വിജയത്തിന് പിന്നിലെ രഹസ്യം പറയാതെ പറയുകയാണ് സത്യൻ സത്യനന്ദിക്കാടിന്റെ മകനും സംവിധായകനുമായ അനൂപ് സത്യൻ അച്ഛനും ശ്രീനി അങ്കളും ഇപ്പോഴും അവരുടെ ഹോംവർക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണെന്ന് അനു പറയുന്നു ശ്രീനിവാസിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും അനൂപ് സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും അനൂപ് സത്യൻ പങ്കുവച്ചിട്ടുണ്ട് ശ്രീനിവാസിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തിയായിരുന്നു സത്യനും മകൻ അനൂപും കൂടിക്കാഴ്ച നടത്തിയത് ശ്രീനി സത്യൻ അന്തിക്കാടിന്റെ സംഭാഷണങ്ങളും അനൂപ് തന്റെ പോസ്റ്റിനൊപ്പം ചേർത്തിരിക്കുകയാണ് ശ്രീനിവാസൻ പറയുന്നത് ഞാനിപ്പോൾ ടാഗോറിൻ്റെ ചെറുകഥകൾ വായിക്കുകയാണ് എന്നാൽ അനൂപ് തിരിച്ചു പറഞ്ഞു കൊള്ളാം അങ്കിൾ എന്തെങ്കിലും പ്രചോദനം തേടുകയാണോ ശ്രീനി അങ്കൾ അങ്ങനെയല്ല ഇതൊരു ഗൃഹപാഠം പോലെയാണ് സത്യജി റേ എങ്ങനെയാണ് ഈ കഥകൾ ചിലത് മനോഹരമായ സിനിമകളിലേക്ക് സ്വീകരിച്ചത് എന്നറിയുന്നതിനാണ് ഈ വായന ആരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് ഇപ്പോൾ മൂർച്ചയേറിയെന്നും അനൂപ് സത്യൻ പറഞ്ഞു വൈകാതെ തന്നെ തിരക്കഥ സംവിധാന മേഖലയിൽ ശ്രീനിവാസൻ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും ശ്രീനിവാസനും സത്യനന്തിക്കാടും ഒന്നിച്ചെത്തിയ അവസാന ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ഫഗദ് ഫാസിലായിരുന്നു അതിലെ നായകൻ കഴിഞ്ഞ വർഷം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മകൾ എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിൽ ശ്രീനിവാസൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനം നാടോടിക്കാറ്റ് പട്ടണ പ്രവേശം തുടങ്ങി മലയാള സിനിമയുടെ ശൈലി പൊളിച്ചെടുക്കിയ സംവിധായകരാണവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിലൂടെയാണ് സത്യനന്തിക്കാടും ശ്രീനിവാസനും ഒന്നിക്കുന്നത് ഈ ഹിറ്റ് ജോഡികൾ ഉടൻ തന്നെ വീണ്ടും ഒന്നിക്കുമെന്ന കാത്തിരിപ്പിലാണ് മലയാള സിനിമാ ലോകം